തീർച്ചയായിട്ടും നമ്മുടെ ജനാധിപത്യ സംവിധാനത്തിൽ നമ്മുടെ നേതാക്കന്മാർ പുലർത്തേണ്ട ഉന്നതമായ ഒരു സാംസ്കാരിക ഭാഷയുണ്ട് അത് എതിരാളികളോടാണെങ്കിലും തികഞ്ഞ പ്രതിപക്ഷ ബഹുമാനവും അവരുടെ അന്തസ്സിനെ മാനിക്കുന്ന രീതിയിലുമുള്ള നല്ല ഭാഷണം ഇവരൊക്കെയും ശീലിക്കേണ്ടതുണ്ട് അതിൻ അതിൻ്റെ ആ ഒരു നിലവാര തകർച്ചയാണ് നമ്മൾ ഈ സജി സജിചെറിയാന്റെ വാക്കുകളിലൊക്കെ കാണുന്നത് അദ്ദേഹത്തോട് നമുക്ക് പറയാനുള്ളത് ബഹുമാനനായ മന്ത്രി സജി ചെറിയാൻ ചെറുതാകുന്നതിന് ഒരു പരിധിയുണ്ട് എന്നുള്ളതാണ് പറയാനുള്ളത് ഇങ്ങനെ നിരന്തരമായി വിവരമില്ലായ്മ പറഞ്ഞ് ചെറുതാകുന്നത് കാണുമ്പോൾ സങ്കടമുണ്ട് എന്നുള്ളതാണ് കാരണം തമിഴ്നാട്ടിൽ അരിയുണ്ടെങ്കിൽ കേരളത്തിൽ കൃഷി ഇല്ലെങ്കിലും കുഴപ്പമില്ല എന്നുള്ള മഹാ വർത്തമാനം പറഞ്ഞ അദ്ദേഹമാണ് ഈ പറയുന്ന മന്ത്രി ഇദ്ദേഹത്തിൽ നിന്നും ഇത്തരക്കാർ ആളുകളിൽ നിന്നും വിവരവും നിലവാരവുമുള്ള എന്തെങ്കിലും പുറപ്പെടുമെന്ന് പ്രതീക്ഷിക്കുന്നത് നമ്മളാണ് യഥാർത്ഥത്തിൽ തെറ്റുകാർ എന്നുള്ളതാണ് ഇവിടെ വിഷയം അതുകൊണ്ട് ഇത്തരക്കാരായിട്ടുള്ള ആളുകളിൽ നിന്ന് നമ്മൾ നന്മ പ്രതീക്ഷിക്കാൻ പാടില്ല ഇനി മറ്റൊരു കാര്യം ഈ ക്രിസ്മസ് പാർട്ടിയെക്കുറിച്ചാണല്ലോ പ്രധാനമന്ത്രി കഴിഞ്ഞ ഈസ്റ്ററിന് ഡൽഹിയിലെ കത്തീഡ്രൽ സന്ദർശിച്ചപ്പോൾ ഇവർക്കൊക്കെയും ഹാലിളകി പ്രധാനമന്ത്രി ക്രിസ്മസ് വിരുന്ന് വിളിച്ചപ്പോൾ ഇവർക്ക് ഹാലിളകുന്നു ഗവർണർ ക്രിസ്മസ് വിരുന്നുകൾ വിളിച്ചാൽ കഴിഞ്ഞ വർഷം ഈ മന്ത്രിസഭയിലെ മുഖ്യമന്ത്രി അടക്കമുള്ള ആളുകൾ പങ്കെടുത്തിട്ടില്ല ഈ വർഷവും ക്ഷണമുണ്ടായിരുന്നു ഗവർണർ അതായത് അവർ പങ്കെടുത്തിട്ടില്ല എന്നുള്ളതാണ് എന്റെ ഒരു അറിവ് അപ്പോൾ പഴയ ഒരു ചൊല്ലുപോലെ ഒരു ജീവി പുല്ല് തിന്നുകയും ഇല്ല തീറ്റിക്കുകയും ഇല്ല എന്ന് പറഞ്ഞ അതേ സ്വഭാവമാണ് കാണിക്കുന്നത് ഇവർ ഇന്തത്രയും കാലം ഈ ക്രൈസ്തവർ കേരളത്തിന് സമഗ്രമായ സംഭാവനകൾ നൽകിയിട്ടുണ്ട് എന്നാൽ ഇഫ്താർ വിരുന്നുകൾ നടത്തുന്ന ആവേശം എപ്പോഴെങ്കിലും ഒരു ക്രിസ്മസ് വിരുന്ന് നടത്താൻ ഈ ഇടതുപക്ഷമോ കോൺഗ്രസ് പാർട്ടിയോ തയ്യാറായിട്ടുണ്ടോ ഇന്ത്യ ഭരിക്കുന്ന പ്രധാനമന്ത്രിയും കേരളത്തിന്റെ ഗവർണറും ഇവിടെയുള്ള ക്രൈസ്തവരെ ആദരിക്കുന്നതിൽ ഇവർക്കെന്താണ് സങ്കടം അങ്ങനെയുള്ള അന്തസ്സുള്ള ക്ഷണങ്ങൾക്ക് ക്രൈസ്തവർ അവരുടെ സ്വാതന്ത്ര്യബോധം അനുസരിച്ച് സ്വീകരിക്കുകയും പങ്കെടുക്കുകയും ചെയ്യും പിണറായി വിജയന്റെ നവകേരള സദസ്സിലെ ബ്രേക്ക്ഫാസ്റ്റിനോ അല്ലെങ്കിൽ ക്ഷണത്തിനോ മാത്രം പങ്കെടുത്ത് പങ്കെടുക്കാം വേറെയെല്ലാം നിരസിച്ചു കൊള്ളാമെന്ന് പറയാൻ നമ്മളാരും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ബക്കറ്റ് പിരിവിന്റെ കാശുകൊണ്ട് ജീവിക്കുന്നവരല്ല കേരളത്തിലെ ക്രൈസ്തവർ അതുകൊണ്ട് അത്തരം തീട്ടൂരങ്ങളൊക്കെയും അത്തരം പിടിവാശികളൊക്കെയും മന്ത്രി ചെറിയാനും അദ്ദേഹത്തിന്റെ കൂടെയുള്ള നേതാക്കന്മാരും മടക്കി അവരവരുടെ പോക്കറ്റിൽ ഇട്ടാൽ മതി അത് കേരളത്തിലെ ക്രൈസ്തവരോട് വേണ്ട എന്നുള്ളതാണ് നമുക്ക് കൃത്യമായിട്ട് അവരോട് പറയാനുള്ളത് ആരുടെ വിരുന്നിൽ പങ്കെടുക്കണം ആരുടെ ക്ഷണം സ്വീകരിക്കണമെന്ന് തിരിച്ചറിയാനും തീരുമാനമെടുക്കാനും നമുക്ക് അതിനുള്ള കേരളത്തിലെ ക്രൈസ്തവർക്കും മതമേലധ്യക്ഷന്മാർക്കും അതിനുള്ള പക്വതയുണ്ട് പിന്നെ ഈ മുന്തിരി വാറ്റിനെ കുറിച്ചൊക്കെ പറയുന്നത് അത് ഓരോരുത്തരുടെയും ഏത് അനുഭവത്തിൽ നിന്നാണ് ഈ വാറ്റിനെ കുറിച്ചൊക്കെ കൃത്യമായിട്ട് അദ്ദേഹം പറയുന്നതെന്ന് എനിക്ക് അറിയാൻ പാടില്ല അദ്ദേഹം തന്നെ ആത്മശോധന ചെയ്യട്ടെ ആയിട്ടാണോ പ്രധാനമന്ത്രിയുടെ ഈ മീറ്റിങ്ങിലൊക്കെ വാറ്റാണ് കൊടുക്കുന്നതൊക്കെ ഇദ്ദേഹത്തിന് എവിടുന്നാണ് അറിവ് കിട്ടുന്നത് ഇതൊക്കെ ആയിട്ട് അദ്ദേഹത്തിന് എന്താണ് ബന്ധമെന്നൊക്കെ ഉള്ളത് അപ്പോൾ നമ്മുടെ നേതാക്കന്മാരിൽ നിന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്ന ഒരു മാന്യത ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് അതിനുള്ള ബഹുമാനവും ആദരവും ഉണ്ടാവും ക്രൈസ്തവരെ ആദരിക്കുന്നതിൽ ആരും വിഷമിക്കേണ്ട കാര്യമില്ല ക്രൈസ്തവർ ഈ നാടിന് ദേശത്തിന് സമഗ്രമായ സംഭാവനകൾ നൽകിയതാണ് ഇതിലെ രാഷ്ട്രീയം പറച്ചിലുകൾക്ക് അപ്പുറത്ത് ഈ രാജ്യത്തെ ക്രൈസ്തവരോട് കാണിക്കുന്ന ഒരാദരവിനെ അസൂയയോടെ കാണുന്ന കേരളത്തിലെ ഇടത് വലത് നേതാക്കന്മാരോട് ക്രൈസ്തവരുടെ കാര്യം തീരുമാനിക്കാൻ അവർക്ക് അവകാശവും കഴിവുമുണ്ട് എന്നുള്ളത് മാത്രമാണ് നമുക്ക് ഓർപ്പിക്കാനുള്ളത് കെ സി ബി സിയുടെ ഔദ്യോഗിക പ്രസ്താവനയും അത് തന്നെയാണ് അടിവരയിട്ട് പറയുന്നത്